Hello friends, welcome to another video from Ajmal's classroom. In our discussion, we have a controversial topic, but I thought I'll discuss that and there are many people's perspective. Okay, So, welcome to another video from Ajmal's Classroom. You are channel subscribe to subscribe. Competitive exams related by reward videos and information, perspectives on your channel. So, the question is, should I repeat or not? So, repeat എന്നുള്ള പ്രോസസ്സിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ആദ്യം വേണം. നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു വർഷമില്ല ഇനി ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ജൂലൈയിലാണ് ജൂലൈ മിഡിലാണ് അടുത്ത നീറ്റ് എക്സാം ലെറ്റ് സപ്പോസ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ഏപ്രിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു 4+4 ഒരു 8 months ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 to 9 months ആണുള്ളത് ആ 9 months നമ്മൾ കഴിഞ്ഞ 2 വർഷം 11th 12th പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയി പഠിക്കാൻ വേണ്ടി 9 മാസം കൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണ് ഓക്കെ സോ ദിസ് വീഡിയോ നമ്മുടെ എല്ലാ ഇമോഷൻസും അപ്പുറം കുറച്ചുകൂടി ലോജിക്കലായി തിങ്ക് ചെയ്യുക എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജനറലി റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ റിപ്പീറ്റർ ആയിരുന്നപ്പോൾ എനിക്കറിയാം അത് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് 11th 12th പഠിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെയധികം ടെൻഷൻ നമ്മൾ എടുക്കേണ്ടി വരും വളരെയധികം സ്ട്രെസ് നമ്മൾ എടുക്കേണ്ടി വരും പലപ്പോഴും മെന്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആക്ച്വലി റിപ്പീറ്റിങ്ങിനെ കാണുന്നത് ആ ഒരു ആംഗിൾ കൂടി നമ്മളവിടെ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം വാട്ട് യു ഹവ് ഗോൺ ത്രൂ വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ് പ്രോസസ് ഓക്കെ 11th 12th കൂടെയാണോ അതല്ല റിപ്പീറ്റ് ചെയ്യുന്നതാണോ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ബട്ട് ജനറലി അത് അങ്ങനെയാണ് സോ ദ ബേസിക് പ്രിമൈസ് ഓർ ബേസിക് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡു യു വാണ്ട് ടു റിപ്പീറ്റ് എന്തിനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഉത്തരം വളരെ സിമ്പിൾ ആണ് നമുക്ക് MBBS എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ആവണം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം ഇതാണ് വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം അപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഇതിന് പറയുന്ന ഒരു ആൻസർ ഐ ആം പാഷനേറ്റ് അബൌട്ട് ദിസ് ഓക്കെ എനിക്കൊരു ഡോക്ടർ ആവുക എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആണ് അതാണ് എൻ്റെ ഡ്രീം ആ ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വർഷം 1872,000 ആളുകൾ നീറ്റ് പരീക്ഷ എഴുതി അവർ 40,000 സീറ്റിന് വേണ്ടിയിട്ടാണ് 1872,000 ആളുകൾ എക്സാം എഴുതുന്നത് 1872,000 ആളുകൾ അതായത് 2% അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2% മാത്രം സക്സസ് റേറ്റ് ഉള്ള ഒരു എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് 100-ൽ 2 ആളുകൾക്ക് മാത്രം കിട്ടുന്നത് ബട്ട് ദാറ്റ്സ് ഫെയർ ഇനഫ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അല്ലാതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ പിന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് ഈ പരീക്ഷ എഴുതുന്നത് അതൊരു 1000 സീറ്റുകൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ സീറ്റുകൾ എടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഓൾ ഇന്ത്യ കോട്ടൊക്കെ പോകും എന്നാലും ഒരു 1000-1500 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ എക്സാം എഴുതുന്നത് അപ്പോൾ കേരളത്തിലാണെങ്കിൽ അത് 1% താഴെ മാത്രം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു എക്സാമാണ് നീറ്റ് എന്നുള്ളൊരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം നമുക്ക് കിട്ടുക അത് വിചാരിച്ച് നമ്മൾ ഇതിന് പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് അത്തരം ഒരു പരീക്ഷയാണ് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് എന്നുള്ളൊരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കാൻ സഹായകമാകും നോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്തുകൊണ്ട് നമ്മളൊരു ഡോക്ടർ ആവണം എല്ലാവരും പറയും അതെന്റെ പാഷനാണ് എന്ന് ചില ആൾക്കാർ പറയും ചില ആൾക്കാർ എനിക്ക് ബയോളജി ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർ ആവണമെന്നില്ല നിങ്ങൾക്ക് വേറെ ഒരുപാട് ഫീൽഡുകളുണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമല്ല മാത്സ് ഇഷ്ടമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഡോക്ടർ ആവരുത് അതിനും മാത്സ് ഇഷ്ടമില്ലെങ്കിൽ ഡോക്ടർ ആവാനും പ്രയാസമാണ് കാരണം ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ അത് ടഫറായിട്ട് വരും അപ്പോൾ ബേസിക്കലി ഇതൊന്നുമല്ല ഡോക്ടർ ആവാനുള്ള മെയിൻ റീസൺ പാഷൻ ഡ്രീം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പക്ഷെ പാഷൻ ഡ്രീം എന്നതുമായി നമ്മൾ ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പാഷനേറ്റ് ആയിരിക്കും അല്ലെ എന്താണ് പാഷനേറ്റ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി നട്ടപ്പാതിരക്ക് നമ്മളൊരാൾ വിളിച്ചുണർത്തി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഇഫ് യു ആർ റെഡി ടു ഡു ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് എനിത്തിങ് റൈറ്റ് വി ആർ പാഷനേറ്റ് അബൌട്ട് ദാറ്റ് ഇപ്പോൾ രാത്രി 12 മണിക്ക് വിളിച്ച് ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി തിന്നും എന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി തിന്നതിനെ കുറിച്ച് നമ്മൾ പാഷനേറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ആണെങ്കിൽ വി ആർ പാഷനേറ്റ് അബൌട്ട് ട്രാവലിംഗ് റൈറ്റ് അപ്പം ഇതൊക്കെയാണ് പാഷൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം പാഷൻ ആണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ അതൊരു കരിയർ ആയി ചൂസ് ചെയ്ത് കൊള്ളണമെന്നില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെരി റോങ് നോഷൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ് ഞാൻ നന്നായി ഫുട്ബോൾ കളിക്കും പക്ഷേ ഞാൻ പാഷനേറ്റ് അബൌട്ട് ഫുട്ബോൾ രാത്രി പാതിരാക്കി ഏത് സമയത്തും ഏത് ടർഫിൽ പോയിട്ടും ഫുട്ബോൾ കളിക്കാൻ ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് ക്രിക്കറ്റർ ആവണോ ഫുട്ബോളർ ആവണോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതെൻ്റെ ഒരു കരിയറായി ചൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ഓപ്ഷൻ ബിക്കോസ്
ഇനി ഞാൻ ഫുട്ബോളിന്റെ പാഷനേറ്റ് ആണ്, പക്ഷെ എനിക്ക് അതിനാവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ് ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. എനിക്ക് മെസ്സിയെ പോലെ, റൊണാൾഡോയെ പോലെ, അല്ലെങ്കിൽ സുനിൽ ഛേത്രിയെ പോലെ എനിക്ക് കളിക്കാൻ സാധിക്കുമോ, സഹർ അബ്ദുസമദിനെ പോലെ എനിക്ക് കളിക്കാൻ സാധിക്കുമോ? കളിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അതിന് അത്രത്തോളം സ്കിൽഡ് അല്ല, പക്ഷെ എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്, ആ ഒരു കാരണം കൊണ്ട് ഞാൻ കളിക്കും. പക്ഷെ അത് ഞാൻ എൻ്റെ ഒരു ലൈഫ് ലോങ് കാര്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊരു ഡോക്ടർ ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്? നമുക്ക് അതിൽ നിന്നൊരു ഏർണിങ്സ് കിട്ടുമോ? സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഏർണിങ്സ് കിട്ടും. പക്ഷെ നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനാവശ്യമായ സ്കിൽ സെറ്റ് എന്തെല്ലാമാണ്? നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് ആയി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്, ആ ലൈഫിനോട് നമുക്ക് എത്രത്തോളം യോജിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈലോട്. ഇപ്പൊ ഒരു ഡോക്ടറെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ ഡോക്ടറെ ലൈഫ് സ്റ്റൈൽ എന്താണ്? ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 5 വർഷം UG, പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഇതേ നിങ്ങൾ നീറ്റിനെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ PG ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, എന്നിട്ട് നീറ്റ് PG എക്സാം എഴുതുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ എക്സാം വന്നിട്ടുണ്ട്, UG ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത് എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു 10 to, പിന്നെ അതിനുശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി, കാരണം ഓൾമോസ്റ്റ് വളരെ സാച്ചുറേറ്റഡ് ആണ് കേരളത്തിലെ ഒരു ഡോക്ടേഴ്സ് സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ WHO കണക്കുകൾ പ്രകാരം വേൾഡിൽ 1000 ആളുകൾക്ക് ഒരു ഡോക്ടറാണ് വേണ്ടത്. കേരളത്തിൽ 500 something ആളുകൾക്ക് എന്തുണ്ട്? ഒരു ഡോക്ടറുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ കുറെ സാച്ചുറേറ്റഡ് ആണ്. ഒരു ഡോക്ടർ ആകുമ്പോൾ അവിടെ കരിയർ എന്നുള്ളത് കുറെയൊക്കെ സാച്ചുറേറ്റഡ് ആണ്. അതിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓൾസോ ഫൈൻ. നമുക്ക് നമ്മൾ അതിൽ സ്കിൽഡ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ സ്കിൽഡ് ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾ കുറച്ച് ഡോക്ടേഴ്സിനോട് സംസാരിക്കുക, പല ഏരിയകളിലുള്ള ഡോക്ടേഴ്സിനോട്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്? അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ 8 മണി വരെ ഇരിക്കുക എന്നുള്ളത് പേഴ്സണലി എനിക്ക് കഴിയുന്ന കാര്യമല്ല. ബട്ട് ദർ വിൽ ബി പീപ്പിൾ ലൈക്ക് യു ഹു will be doing that, right? ഒരു ഡോക്ടറെ ജോലി പൊതുവേ അങ്ങനെയാണ്, ഭൂരിഭാഗം ഡോക്ടേഴ്സിന്റെയും ജോലി അങ്ങനെയാണ്. പക്ഷെ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് നമുക്ക് എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും? നമ്മുടെ കരിയറിൽ ഒരു 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് നമുക്ക് എത്രത്തോളം യോജിക്കാൻ സാധിക്കും? ഇപ്പോൾ ഒരു നിങ്ങളൊരു ഒരു ഒരു BSc കോഴ്സിനാണ് പോകുന്നത്, റൈറ്റ്? നിങ്ങൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം, 5 years യു വിൽ കംപ്ലീറ്റ് യുവർ PG ആൻഡ് ദെൻ 4 or 5 years ഫോർ PhD. ഒരു 10 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ബിക്കം എ ഗുഡ് പ്രൊഫസർ ഓർ ഗുഡ് അക്കാഡമീഷ്യൻ, റൈറ്റ്? ഇതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു ഡോക്ടറാണെങ്കിൽ അതൊരു 12 or 13 വർഷം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കൊരു PG അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കണം. അതിനുശേഷമുള്ള ജോലി സാധ്യതകളിൽ ആ ജോലി നമുക്ക് എത്രത്തോളം അതിൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നമ്മൾ അറിയിക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈഫ് ഒരു ഡോക്ടർ, PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അവളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രാവിലെ 9 to രാത്രി 8 മണി വരെ, ചിലപ്പോൾ രാത്രി 10 മണി വരെയൊക്കെ ജോലി ഉണ്ടാവും. വീക്ക്ലി 1 or 2 നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങി പിറ്റേന്ന് രാവിലെ 8 മണി വരെ ഡ്യൂട്ടി എടുത്ത്, പിന്നെ ഒരു 2 മണിക്കൂർ മാത്രം ബ്രേക്ക് എടുത്ത്, പിന്നെ ഒരു 10 മണി മുതൽ അടുത്തൊരു 4 മണി വരെ വീണ്ടും ജോലി ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്, റൈറ്റ്? അത് അതിന് അപ്സൈഡ്സ് ഉണ്ട്, ഡൗൺ സൈഡ്സ് ഉണ്ട്. ഇതൊന്നും ഫുൾ നെഗറ്റീവായിട്ട് പറയല്ല, നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഇയേഴ്സിന്റെ സാക്രിഫൈസ് ആണ് ആക്ച്വലി ഒരു ഡോക്ടർ ആവുക എന്നുള്ളതിൽ ചെയ്യേണ്ടത്. അപ്പൊ അതിനൊക്കെ നമ്മൾ റെഡി ആയിരിക്കണം. രണ്ടാമത്, നമുക്ക് ആ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സബ്ജക്ട് നോളജ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഒരു 9 മാസം കൊണ്ട് കഴിഞ്ഞ 2 വർഷം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു നല്ലൊരു അത്യാവശ്യം ബേസ്ഡുള്ള ഒരാൾക്ക് അതുപോലെ ഒരു മാർക്ക് ബേസിലോ മറ്റോ എനിക്ക് പറയാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 50% നിങ്ങൾക്ക് നീറ്റിന് മാർക്ക് ഉണ്ട്. അതിൽ കുറഞ്ഞവർ റിപ്പീറ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 90% അബോവ് മാർക്ക് ഉണ്ട്, നിങ്ങൾക്കൊരു നിങ്ങൾക്ക് 90% അബോവ് ബോർഡ് എക്സാംസിന് മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സ്ട്രോങ് സോളിഡ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ് ആവും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അതിന് മാർക്ക് കുറഞ്ഞവരും നീറ്റിന് റിപ്പീറ്റ് ചെയ്തിട്ടോ ഒക്കെ അവർക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല. ബട്ട് ദർ ഇസ് വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ഫൈനലി ടെൽ, റൈറ്റ്? ഇഫ് യു ക്യാൻ ചേഞ്ച്, നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ മാത്രം, ഇന്നലെ വരെയുള്ള നിങ്ങളല്ല നാളെ ഉണ്ടാവേണ്ടത് എന്നതിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റ്. മോട്ടിവേറ്റ് ചെയ്യാൻ കുറെ ആളുകളുണ്ടാവും, ഇമോഷണൽ ആക്കാൻ കുറെ ആളുകളുണ്ടാവും. അത് യൂട്യൂബിലൂടെ പല കോച്ചിങ് സെന്റേഴ്സിന്റെയും പല ആളുകളും വളരെ ഇമോഷണൽ ആയിട്ട് പാരന്റ്സിന്റെ കുട്ടികളുടെ ഇമോഷൻസ് 15 മാർക്ക് 10 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആളുകളുണ്ടാവും. ബട്ട് ഐ എം നോട്ട് going to support that. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ, ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഒരു ദിവസം രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ, ബട്ട് യു ഹാവ് ടു ബിൽഡ് ഇറ്റ് ആസ് എ ഹാബിറ്റ്, യു ഹാവ് ടു ബിൽഡ് എ സിസ്റ്റം, റൈറ്റ്? അടുത്തൊരു വർഷം ഞാൻ പൂർണ്ണമായും മാറിയ ഒരാളാണെന്നും എനിക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ എൻ്റെ റൂട്ടീനിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും, ഞാൻ ഇന്നലെ വരെയുള്ള ആളല്ല ഞാൻ നാളെ തീർത്തും വ്യത്യസ്തനായിട്ട് ആളാകുമെന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. യു ഹാവ് ടു ബി 10x better than what you were yesterday. You have to be
10x stronger than what you were yesterday. There's no doubt about that. ഓക്കെ അപ്പോൾ മെന്റലി നമ്മൾ ഇതിന് റെഡി ആയിരിക്കണം. മെന്റലി ഒരു വളരെ മെന്റലി റെഡി ഫോർ എനിത്തിങ്. കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ആ ഡൗൺസിലൂടെ ഒക്കെ കടന്നു പോകാൻ നമ്മൾ റെഡി ആയിരിക്കണം. നമുക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം വേണം, നമ്മുടെ ഫാമിലിയുടെ ഗുഡ് സപ്പോർട്ട് വേണം. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് തിങ് ഐ വാണ്ട് ടു സേ ഇസ് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി എ ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി എൻ എഞ്ചിനീയർ. നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് വി ഹാവ് ടു ട്രൈ അവർ ബെസ്റ്റ്. ഇഫ് ദാറ്റ്സ് യുവർ ഡ്രീം, ഇഫ് you think your skills match that, if you think you can be a good doctor, if you are ready to sacrifice a decade of your life towards medical education, you should definitely do that. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, നിങ്ങൾക്ക് അതിനു വേണ്ടി ശ്രമം നടത്താം. ബട്ട് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി എ ഡോക്ടർ. നമ്മൾ നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി എ ഡോക്ടർ. താങ്ക്സ് ലോട്ട്. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ഞാൻ പറയുന്നതിനോട് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക്സ്. ബൈ.